ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചെത്തിയ ചൈനീസ് കപ്പലിന് ഇന്ത്യയുടെ തീരരക്ഷാസേന പിടികൂടിയിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് മുംബൈയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. കപ്പൽ റൂയിസി 11001 എന്ന് പറയുന്ന കപ്പൽ, ഈ കപ്പലാണ് ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചതായി കണ്ടെത്തുകയും കപ്പലിനെ പിടികൂടുകയും ചെയ്തിരിക്കുന്നത്. ഈ കപ്പൽ ജിൻലോങ്ങിൽ നിന്നാണ് പുറപ്പെട്ടത്. ഏതായാലും ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചതിനാണ് ഇപ്പോൾ ഇതിനെ തടഞ്ഞു വെക്കുകയും പിടിച്ചു വെക്കുകയും ചെയ്തിരിക്കുന്നത്. ആധുനിക ഒരു ആഡംബര കപ്പലാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ത്യയുടെ സമുദ്രാതിർത്തി വഴി കടന്നുപോകുന്ന എല്ലാ വിദേശ കപ്പലുകളുടെ പരിശോധന ഇന്ത്യൻ സർക്കാർ കർശനമാക്കിയിരുന്നു. അതിനിടയിലാണ് ഈ ചൈനീസ് കപ്പലായ റൂയിസി 11001 എന്ന കപ്പൽ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ കടലിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു കപ്പലിൽ നിന്ന് AK-47 ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ചൈനീസ് കപ്പലിന്റെ അതിർത്തി കടന്നുള്ള കയറ്റം. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഒപ്പം തന്നെ മറ്റൊരു വാർത്തയുള്ളത്, ശ്രീലങ്കൻ തീരത്ത് നങ്കൂരമിട്ടിരുന്ന ചൈനയുടെ ചാരക്കപ്പൽ ഇന്നലെ ശ്രീലങ്കയുടെ തുറമുഖം വിട്ടു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ശ്രീലങ്ക കപ്പലിനെ ഒരു വലിയ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് സിഗ്നൽ സംവിധാനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇന്ത്യ നടത്തിയ ഒരു വലിയ പ്രതിരോധം. ആ പ്രതിരോധത്തിന് ശേഷം ഇന്നലെ ചൈനീസ് ചാരക്കപ്പൽ ലങ്കയുടെ തുറമുഖം വിടുമ്പോൾ ഇതാ മുംബൈയിൽ മറ്റൊരു ചൈനയുടെ കപ്പൽ. പക്ഷേ ഇത് ചാരക്കപ്പലല്ല, ആഡംബര കപ്പൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും മറ്റൊരു കപ്പൽ ഇന്ത്യൻ തീര സംരക്ഷണ സേന പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുതിയ വാർത്ത. ന്യൂസ് ഡെസ്ക്, മുസ്ലിം മലയാളം.